നമ്മുടെ പ്രോൺസ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡീവെയിൻ ചെയ്ത് എടുത്ത് വെച്ചേക്കാണ്. അതിൻ്റെ ഒരു ബ്ലാക്ക് ത്രെഡ് ലൈക്ക് വെയിൻ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയതിന് ശേഷം വേണം കുക്ക് ചെയ്യാൻ. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ വെയിറ്റ് 650 grams ഉണ്ട്. പിന്നെ വേണ്ടത് ഒരു 4 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത്, അതേപോലെ തന്നെ ഒരു 4 മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്തത്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു അട്ടിക്കട്ടിയുള്ള പാത്രമോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനോ ഏതെങ്കിലും എടുക്കുക. അത് ഹീറ്റായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. എണ്ണ ചൂടാകുമ്പം ഒരു 2 കഷ്ണം പട്ട, ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകവും കൂടെ അതിലേക്ക് ഇടാം. ഇതെല്ലാം ഒന്ന് നോക്കട്ടെ. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് സവാള ചേർക്കാം. ഒരു 4 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത്. കുറച്ച് ഉപ്പുകൂടെ ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് സവാളയൊക്കെ വഴണ്ട് കിട്ടും. ഇതിനെയും നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. സവാളയൊക്കെ ഒന്ന് ചുരുങ്ങി വരണം. ഇതിൻ്റെ കൂടെ നമുക്കൊരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സവാളയൊക്കെ ഒന്ന് ഒരു ലൈറ്റായിട്ടൊന്ന് നിറമൊക്കെ ഒന്ന് മാറണം. അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നന്നായിട്ട് കുറയണം. നല്ലപോലെ വഴണ്ട് ചുരുങ്ങി വരണം. അതെ, ഇതുപോലെ സവാളയൊക്കെ നന്നായിട്ട്, ഇപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയൊക്കെ നന്നായിട്ട് കുറഞ്ഞു. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഒരു 2 മിനിറ്റും കൊണ്ട് തന്നെ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കിട്ടും. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അധികം സമയമൊന്നും എടുക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണ്ട. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂക്കുന്ന നല്ലൊരു മണം വരുന്നുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയി. ഇത് മതി. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. നല്ല പഴുത്ത ചുമന്ന തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എത്രയും സവാള എടുത്തു ആ ഒരു സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് തക്കാളിയും എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു പുളിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അതുപോലെ നമ്മളിതിൽ കൂടുതൽ സവാളയൊക്കെ എടുക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ചധികം തക്കാളി എടുക്കുവാണെങ്കിൽ ആ ഒരു സവാളയുടെ സ്വീറ്റ്നെസ് അറിയാതിരിക്കുകയുള്ളൂ. ഇനി നമുക്കിത് അടച്ച് വേവിക്കാം. ഒരു 3-4 മിനിറ്റ് അടച്ച് വേവിച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തു, നല്ല മഷിയാകണം കേട്ടോ. ആ ഒരു സവാളയുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡായി വരണം. കഷ്ണങ്ങളായിട്ട് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് തവി വെച്ച് തന്നെ ഒന്ന് ഉടച്ച് എടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഓയിലിൽ കിടന്ന് പ്രോൺസ് കൂടെ ഒന്ന് കുക്കാകണം. എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പ്രോൺസിൽ നിന്ന് വെള്ളമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പ്രോൺസിൻ്റെ ഫ്ലേവർ ഈ ഒരു മസാലയിൽ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാല പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1¼ ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേർത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരിയും റെഗുലർ ചില്ലി പൗഡറിൻ്റെ ഒരു കോമ്പിനേഷനാണ് ചേർത്തത്. കൂടുതലും കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും കറിക്ക്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എരിവ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, ഏതെങ്കിലും മസാല കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്കത് ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടെ മുളക് പൊടി വേണമെന്ന് തോന്നി. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയൂടെ ഇട്ട് കൊടുത്തു. ഗരം മസാല നമുക്ക് 1 ടീസ്പൂൺ തൊട്ട് 1¼ ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്കിത് കുക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പ്രോൺസ് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ പ്രോൺസിന് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒരു 8 to 10 മിനിറ്റ്സ് നമ്മൾ തീ കുറച്ചൊന്ന് അടച്ച് കുക്ക് ചെയ്താൽ മതി, ഇത് റെഡിയാവും. ഒരുപാട് സമയം നമ്മൾ പ്രോൺസ് ഇട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റബ്ബറി ടെക്സ്ചറിലേക്ക് മാറും.
നമുക്ക് അടച്ച് വേവിക്കാം. ഇപ്പോൾ കുറച്ച് സമയം ഞാനിത് അടച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. എന്താ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്, എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് ആ ഒരു കറി റെഡിയായെന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു സൈൻ. ഇതിൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ തന്നെ വെള്ളമൊന്നും ഒഴിക്കാതെ ഇതുപോലെ നല്ല തിക്ക് മസാലയായിട്ട് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ്. ആ പ്രോൺസിൽ ഇങ്ങനെ മസാലയൊക്കെ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്യുമ്പം കഴിക്കാൻ നല്ല രുചിയാണ്. ഇത് നല്ല സ്പൈസിയാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സമയം കുറച്ച് ഗരം മസാല ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ, അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാം. പ്രോൺസ് വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം. Stay tuned. Bye.